ഹലോ, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഞാൻ അജിത് കുമാർ അച്ഛൻ, ക്രിസ്തുകൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോവേലിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ്. 3 അധ്യായങ്ങളുള്ള 73 വാക്യങ്ങളുള്ള വേദപുസ്തകത്തിലെ 29-ാമത്തെ പുസ്തകമാണ് യോവേലിൻ്റെ പുസ്തകം. 2-ാമത്തെ ചെറിയ പ്രവാചകനായിട്ടാണ് യോവേലിനെ നമ്മൾ കാണുന്നത്. യാഹ്വേ ഏൽ, അല്ലെങ്കിൽ യഹോവ ദൈവം, യഹോവയാണ് ദൈവം എന്ന് പറയാം. ഇതാണ് യോവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. യോവേലിൻ്റെ പ്രവചനം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ഒരു പ്രവചനമായി നാം കാണുന്നു. ഇസ്രായേലിൻ്റെ പ്രവാസത്തിന് മുൻപ് ആയിരിക്കണം ഈ പ്രവചനം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാലത്ത് യോവേലിൻ്റെ പ്രവചനത്തിൽ നാം 4 കാര്യങ്ങളെ കാണുന്നു. ആ കാലത്തൊരു വലിയ വെട്ടുക്കിളി ബാധയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നടന്നിരിക്കുന്ന ഈ COVID-19 പോലുള്ള ഒരു ബാധ, വെട്ടുക്കിളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെട്ടുക്കിളി ഇറങ്ങിയാൽ എല്ലാ കൃഷികളെയും നശിപ്പിക്കും. അന്ന് അവരുടെ പ്രധാന വരുമാനം എന്നത് കൃഷിയാണല്ലോ. സകല പച്ചകളെയും തിന്ന് നശിപ്പിച്ചാൽ അത് ആടുമാടുകളെയും ബാധിക്കും. രണ്ടാമത്തവരുടെ വരുമാനം ആടുമാടുകളാണ്. അങ്ങനെ എല്ലാ വരുമാനങ്ങളും നശിക്കുകയും ഭക്ഷണമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്യും. അങ്ങനെയുണ്ടായ ഒരു വലിയ വെട്ടുക്കിളി ബാധയെക്കുറിച്ചാണ് ഇപ്പോൾ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതാണ് ഈ പ്രവചനത്തിൻ്റെ 1-ാമത്തെ ഭാഗം. 2-ാമത്തേത് അവരോട് പശ്ചാത്തപിക്കാൻ പറയുകയാണ്. പശ്ചാത്താപം മൂലം ഇസ്രായേലിന് ലഭിച്ച ഐശ്വര്യത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെ പശ്ചാത്തപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചും യോവേലിൽ പരാമർശിക്കുന്നുണ്ട്. ഒടുവിൽ ഇസ്രായേലിനോട് ദോഷം ചെയ്ത ജാതികളുടെ മേലുള്ള അന്ത്യന്യായവിധിയും യഹൂദയ്ക്കുള്ള ഒരു അനുഗ്രഹവും കൂടെ പറഞ്ഞുകൊണ്ടാണ് യോവേലിൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. ആ കാലത്തുണ്ടായ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഈ വലിയ വെട്ടുക്കിളിയുടെ ആക്രമണത്തിൽ വിളകളും സസ്യങ്ങളും നശിച്ച് വലിയ ക്ഷാമമുണ്ടായ കാലത്തെക്കുറിച്ച് യോവേൽ പ്രവചിക്കുമ്പോൾ പറയുകയാണ്, ഇതിലെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ ഉപരിയായ യഹോവയുടെ ദിവസം വരും എന്ന് പറയുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ആഹ്വാനം നൽകുന്ന ശക്തമായ ഒരു സന്ദേശമാണ് യോവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. 1-ാം അധ്യായം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഈ പുസ്തകം മൊത്തം പഠിക്കുമ്പോൾ, അതിൻ്റെ 1-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ദിവസത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തെക്കുറിച്ചാണ്. 2-ാം 3-ാം അധ്യായത്തിൽ കാണുന്നത് ഇനി വരാൻ പോകുന്ന ശക്തമായ ഒരു യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ദൂരക്കാഴ്ചയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ ഭയാനകമായ ഒരു ദിവസം വരാൻ പോകുന്നു എന്ന് യോവേൽ പ്രവചിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് പറയുന്നു. നമുക്കതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ യോവേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മൂപ്പന്മാരെ, ഇത് കേൾക്കുവിൻ. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ, ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ചോദിക്കുക. പ്രായമുള്ളവരെ വിളിക്കുകയാണ്. മൂപ്പന്മാരെന്നുള്ള 2 അർത്ഥമുണ്ട്. 1, പ്രായമുള്ളവരെന്നും 2, നേതാക്കന്മാരെന്നും. ഇത് 2 അർത്ഥവും ഇതിൽ പറയാം. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ?
ഇപ്പോഴത്തെ COVID-19 ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ ആക്ഷരികമായി എന്ത് കൃത്യമാണല്ലേ. ഈ കാലത്തോ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തോ പ്രായമുള്ളവരെ നിങ്ങൾ ചിന്തിച്ച് പറയുക, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മൂന്നാം വാക്യത്തിൽ പറയുന്നു, ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം. വലിയൊരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ വലിയ ആശങ്കയും ഈ വലിയ വ്യാധിയും ബന്ധപ്പെട്ട അതേപോലൊരു സംഭവമാണ് അന്നത്തെ സംഭവമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 5 മുതൽ 20 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് 7 കാര്യങ്ങൾ കാണുന്നു. 1, അന്നത്തെ സമ്പദ്ഘടന നശിച്ചു. 2, മതപരമായ ചടങ്ങുകൾ നിലച്ചു. 3, അവരുടെ സാമൂഹിക ജീവിതം താറുമാറായി. ദേശം ദുഃഖിക്കുന്നു, ആനന്ദം മനുഷ്യരെ വിട്ട് മറഞ്ഞുപോയി എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ 13-ാം വാക്യമാണ് പറയുന്ന റെമഡി, പരിഹാരം. എന്താണ് പരിഹാരം? പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ. പുരോഹിതന്മാരെ രട്ടുടുക്കുവിൻ. പുരോഹിത വസ്ത്രം അഴിച്ചുവെച്ച് സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുവഴിച്ച് അനുതപിക്കണം, മാനസാന്തരപ്പെടണം. പുരോഹിതന്മാർ സാധാരണ മാനസാന്തരപ്പെടുത്തുകയാണ്, പക്ഷെ ഇവിടെ പുരോഹിതൻ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നു. യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരും മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരും, അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായിട്ടുള്ളവർ മാനസാന്തരപ്പെടണം. അതാണ് ആദ്യം നടക്കേണ്ടത് എന്ന് 13-ാം വാക്യം പറയുന്നു. 14-ാം വാക്യം പറയുന്നു, അതിനുശേഷം ഒരു സഭായോഗം വിളിക്കുവിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. അതിനുശേഷം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൂടി മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 15-ാം വാക്യം പറയുന്നു, കഴിഞ്ഞതല്ല, ഇനി വലിയ നാശം വരാൻ പോകുന്നു, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരും എന്ന് യോവേൽ പറയുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി തിരുവചനം പറയുന്ന സന്ദേശം ഇതാണ്, നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം എല്ലാ കാലത്തും എല്ലാ ചരിത്രത്തിൻ്റെയും മുകളിൽ യഹോവ ദൈവമായിരിക്കും. യോവേൽ നൽകുന്ന സന്ദേശം അതാണ്, യഹോവയാണ് ദൈവം. ചരിത്രത്തിൽ നടക്കുന്ന അത്യാഹിതങ്ങൾ ദൈവത്തിൻ്റെ കൈയാണ്. അതിലാദ്യം പുരോഹിതനും ദൈവശുശ്രൂഷകനും അനുദപിക്കണം, താഴ്മപ്പെടണം, വിനയത്തോടെ ദൈവസന്നിധിയിൽ പോകണം. പിന്നെ എല്ലാവരും സാധാരണക്കാരും മനം തിരിയണം, അല്ലെങ്കിൽ വലിയ കോപത്തിൻ്റെ നാളുകൾ ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞാണ് യോവേൽ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിലൂടെ നമുക്ക് പിന്നെയും താഴ്മപ്പെടാനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വരാനും യഥാസ്ഥാനപ്പെടാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് പിന്നെയും തിരുവചനം ശ്രദ്ധിക്കാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ടേക്ക് കെയർ. പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. കാൽവരിയിൽ പൂത്തുലഞ്ഞ
പുളകമായ സ്നേഹദാ